ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ട്വിൻസ് കിച്ചൺ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല ക്രിസ്പി ആയിട്ടുള്ള മൂന്ന് ദോശകളുടെ റെസിപ്പിയുമായിട്ടാണ്. ദോശയും ഇഡലിയും ഒക്കെ ഉണ്ടാക്കാത്ത വീട് വളരെ കുറവായിരിക്കുമല്ലോ അല്ലേ? പക്ഷേ കുട്ടികൾ കഴിക്കാനാണെങ്കിൽ ദോശയും ഇഡലിയും ഭയങ്കര ബുദ്ധിമുട്ടുള്ള കുട്ടികളുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടി നല്ല ഹെൽത്തി ആയിട്ട് അതേപോലെ തന്നെ നല്ല ടേസ്റ്റിയും നല്ല ക്രിസ്പിയുമായിട്ടുള്ള മൂന്ന് ടൈപ്പ് ദോശകളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഒരേ മാവിന് തന്നെ നമുക്ക് മൂന്ന് ടൈപ്പ് ദോശകൾ പ്രിപ്പയർ ചെയ്യാം. എഗ്ഗ് ദോശ, ചീസ് ദോശ, അതേപോലെ തന്നെ വെജിറ്റബിൾ ദോശ. അപ്പോൾ എങ്ങനെയാണ് ക്രിസ്പി ആയിട്ടുള്ള മൂന്ന് ദോശകൾ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വെജിറ്റബിൾ ദോശയാണ്. ഇതിനായിട്ട് കുറച്ച് സവോള ഉപ്പിട്ട് തിരുമ്മി വെച്ചിട്ടുണ്ട്. അതേപോലെ കുറച്ച് ക്യാരറ്റ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് പച്ചമുളക്, പിന്നെ വേണ്ടത് തക്കാളിക്കയാണ്. അതേപോലെ കറിവേപ്പിലയും ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ദോശക്കല്ല് ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ കല്ല് ചൂടായി വന്നപ്പോൾ അതിലേക്ക് നമുക്ക് ദോശമാവ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് നല്ല തിന്നായിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ്. അപ്പോൾ നിങ്ങൾക്ക് ക്രിസ്പി ആയിട്ടുള്ള അതുപോലെ തിന്നായിട്ടുള്ള ദോശ ഇഷ്ടമല്ലെങ്കിൽ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലെ ദോശമാവ് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ നല്ല തിന്നായിട്ടുള്ള ദോശയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ മാവ് ചെറുതായിട്ടൊന്ന് വാടി വന്നപ്പം അതിലേക്ക് ഞാൻ സവോളയാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് എത്രത്തോളം പച്ചക്കറി വേണോ അത്രത്തോളം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സവോള ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ക്യാരറ്റ് ഇട്ട് കൊടുക്കുകയാണ്. അതിന് മുകളിലായിട്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി അതേപോലെ ചെറുതാക്കി അരിഞ്ഞ് വെച്ചിരുന്ന തക്കാളിക്കയാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഏത് പച്ചക്കറി വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ പയർ ഇഷ്ടമുണ്ടെങ്കിൽ പയർ ആഡ് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ ക്യാപ്സിക്കം വേണ്ടവർക്ക് ക്യാപ്സിക്കം കൊടുക്കാം. അതേപോലെ ക്യാബേജിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ ക്യാബേജ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം ചെറുതാക്കി ഇതേപോലെ അരിഞ്ഞ് കൊടുത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ ദോശ നല്ല ക്രിസ്പായിട്ട് വരണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ കുറച്ച് നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർക്ക് ഓയില് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ദോശ നല്ല ക്രിസ്പായി വരുമ്പോൾ ഞാൻ മറച്ചിട്ട് കൊടുക്കുന്നില്ല, ഇതേപോലെ മടക്കിയെടുത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ നല്ല ക്രിസ്പി ആയിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള വെജിറ്റബിൾ ദോശ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ചൂടോടെ കഴിക്കുക, ഇത് വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ദോശയാണ്. അടുത്തതായിട്ട് നമ്മൾ കുട്ടികൾക്ക് ഇഷ്ടമുള്ള ചീസ് ദോശയാണ് റെഡിയാക്കുന്നത്. ഇതിനായിട്ട് ചീസാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ദോശക്കല്ല് ചൂടായി വന്നപ്പോൾ നമ്മളതേപോലെ മാവ് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതും നല്ല തിന്നായിട്ടാണ് പരത്തിയെടുക്കുന്നത്, നമുക്ക് പരത്തിയെടുക്കാം. അപ്പോൾ അതിന് ശേഷം ഞാൻ നമ്മുടെ ചീസ് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് മല്ലിയിലയോ അല്ലെ കറിവേപ്പിലയോ ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. പക്ഷേ എൻ്റെ മക്കൾക്ക് ചീസ് മാത്രമാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ അതൊന്നും ആഡ് ചെയ്യാത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം, ചിക്കൻ്റെ പീസോ. അപ്പോൾ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ക്രിസ്പാകാൻ വേണ്ടി കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് വേണ്ടാത്തവർക്ക് ഓയില് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഈ ദോശയൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ മുകളിലത്തെ ചീസ് ഒന്ന് മെൽറ്റ് ആവാൻ വേണ്ടിയാണ് ഞാൻ മറിച്ചിട്ട് കൊടുക്കുന്നത്. അപ്പോൾ മറിച്ചിട്ട് കൊടുക്കുന്നത് ഇഷ്ടമല്ലാത്തവർ മറിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് മറിച്ചിട്ടാൽ മാത്രം മതി, ഒരു 10 സെക്കൻഡ് അത്രേ ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഇതേപോലെ മടക്കിയെടുത്ത് വയ്ക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ചീസ് ദോശയും റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്. അടുത്തതായിട്ട് ഒരു എഗ്ഗ് ദോശയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് വേണ്ടത് കുറച്ച് സവോളയാണ് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. അതേപോലെ ഒരു എഗ്ഗ്, അതായത് ഒരു ദോശയ്ക്ക് വേണ്ടി ഒരു എഗ്ഗാണ് എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് കറിവേപ്പില, അതേപോലെ കുറച്ച് പച്ചമുളകും. ഇനി നമ്മൾ ഇതേപോലെ തന്നെ ദോശക്കല്ല് ചൂടായി വന്നപ്പോൾ നമുക്ക് അതിലേക്ക് നമ്മൾ മാവ് ഒഴിച്ച് കൊടുക്കാം. നല്ല തിന്നായിട്ട് നല്ല ക്രിസ്പാകാൻ വേണ്ടി നല്ല തിന്നായിട്ടാണ് ഞാൻ പരത്തി കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ നമ്മൾ ദോശ പരത്തി കൊടുത്ത ഉടനെ അതിലേക്ക് ഞാൻ കുറച്ച് നെയ്യാണ് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന മുട്ടയും അതിലേക്ക് സവോള, പച്ചമുളക്, അതേപോലെ കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ് എല്ലാം കൂടി ചേർത്ത് നമ്മൾ സാധാരണ മുട്ട പൊരിക്കുന്ന പോലെ തന്നെ നമുക്കെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് ദോശയുടെ മുകളിലായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു മുട്ടയ്ക്ക് പകരം രണ്ട് മുട്ട വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം, അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. അപ്പോൾ എല്ലാം കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ദോശ ഒന്ന് ക്രിസ്പായി വരുമ്പം നമുക്കൊന്ന് മറച്ചിട്ട് കൊടുക്കാം. ഇതാ ഞാൻ മറച്ചിട്ട് നേരെയാക്കി എടുത്തിട്ടുണ്ട്.
അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ എഗ്ഗ് ദോശ. അപ്പോൾ നമുക്ക് ഇതും ഇതേപോലെ മടക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ എഗ്ഗ് ദോശയും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ മൂന്ന് ദോശയും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന മൂന്ന് ടൈപ്പ് ദോശകളാണ് ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മൂന്ന് ദോശകളും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്.